guys. Hello guys, welcome back to Rizu Jin Chat Vlog. നമ്മ ഇന്ന് എവിടേക്ക് പോണേ? പുറത്തേക്ക് പോവാണ്. Yes. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് പുറത്താക്കാന്ന് എഴുതി. ഞങ്ങൾ അപ്പോൾ പോവാണ്. ഒരു റിഫ്രഷർ ആർ ഗെറ്റ് ടുഗദർ എന്ന് പറയാം. ഞങ്ങളങ്ങനെ ഇതാ പടന്നയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തും പടന്നയാണ്. അതുമല്ല പടന്നയിൽ നല്ലൊരു ഷോപ്പുണ്ട്, ഗാർലിക് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ നല്ല ഫുഡ് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. മുമ്പ് അനിയത്തിയും ഉമ്മാവൊക്കെ പോയിട്ടുണ്ടായി, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടത്തേക്ക് പോവാണ്. ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് പോയത്. അന്ന് വൈകിട്ട് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാനുണ്ടായില്ല. ഞങ്ങൾ ഇത് പോകുന്നത് ഓണത്തിൻ്റെ അന്ന് വൈകിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് എവിടെയും ഓട്ടോ കിട്ടാനില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനും സബുർത്താവും വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെയും അനിയത്തിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത് അവർ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓടുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ അവർ വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അവരും കൂടി വന്നിട്ട് തന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അവരെ നോക്കി ബോറടിച്ചപ്പോൾ ദാ മെനു ഒക്കെ ഒന്ന് വായിക്കുന്നുണ്ട്. അപ്പം മെനു ശരിക്കും പറഞ്ഞാൽ വായിച്ച് വായിച്ച് കാണാൻ പാടായി. അത്രയും നേരം അവർ വെയിറ്റ് ചെയ്യുന്നതാണ് ഉണ്ടായത്. ഞങ്ങൾ കുറേ നാളായിട്ടാണ് ഇതിങ്ങനെ പ്ലാൻ ചെയ്തിട്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിട്ടൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ. മൂന്ന് പേര് മൂന്ന് ഭാഗത്തായതുകൊണ്ട് ഇങ്ങനെ ഓണ വെക്കേഷനൊക്കെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒത്തുവിടാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉച്ചക്ക് ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വീണ്ടും ഒന്ന് പുറത്ത് പോയി കഴിക്കാന്നില്ല ഒരിതൊന്നും ഉണ്ടായിട്ട. പിന്നെ ഞങ്ങൾ കരുതി പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങളെല്ലാവരും പോവും, അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അങ്ങനെ ഇതാ ഉമ്മാവും അനിയത്തിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ പുതിയാപ്പിളമാരും വരുന്നുണ്ട് കേട്ടോ. മലപ്പുറം പുതിയാപ്പിളയും എറണാകുളം പുതിയാപ്പിളയും. അങ്ങനെ ഞങ്ങൾ ഇതാ ഓർഡർ എടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ഒരുപാടൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പെരി പെരി അൽഫാം നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായി. അപ്പം പെരി പെരി അൽഫാം, പിന്നെ ഒരു പിന്നെ സാദാ അൽഫാം, പിന്നെ പിള്ളേർക്ക് ഷവർമയാണ്, പിന്നെ ജ്യൂസും. അങ്ങനെ അത് അത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും പിന്നെ റീൽസ് ചെയ്യലും യൂട്യൂബിൽ ഷോർട്സ് ചെയ്യലും ഒക്കെയാണ് ഉണ്ടായത്. ഉമ്മാവും സബുർത്താവും എന്നിട്ട് ആ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇഫാന പിന്നെ ഫുള്ള് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലാണ് ഉള്ളത്. അപ്പം സ്റ്റോറി രണ്ടാം ഒരു ഇതിലുള്ളതുപോലെ അപ്പോൾ എന്നോട് ഇങ്ങനെയുള്ള ഫോട്ടോ വീഡിയോസ് എടുത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ പിള്ളേർക്കുള്ള ഷവർമ എത്തിയിട്ടുണ്ട്. അപ്പം നാഫിക്കും മെഹറിനുമാണ് ഷവർമ പറഞ്ഞിട്ടുള്ളത്. നിന്നാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. നാഫിക്കാണ് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ റെഡ് ടീഷർട്ട് ഇട്ടത് സുഫേലിൻ്റെ കൂടെ വൈകുന്നേരം കമ്പവലിക്കൊക്കെ ഉണ്ടായി. അപ്പം അവരിങ്ങനെ കണ്ടപ്പം വർത്തമാനം പറഞ്ഞതാണ്.
നാഫിയും മെഹറിനും ഒത്തിട്ട് ഷവർമ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുക്ക എന്റെ ലെഹനാവും മതി എന്നൊക്കെ ഓരോന്ന് ഞോണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനത്തെ പെരി പെരി അൽഫാമും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നിട്ട് കഴിക്കാൻ പോവാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി അൽഫാമൊക്കെ. രണ്ടും നോർമൽ അൽഫാമായാലും കാന്താരി അൽഫാമായ ഷവർമ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അൽഫാമിനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക, സൂപ്പറായിട്ടാണ് ഉണ്ടായത്. എന്തായാലും ഈ ഷോപ്പിൽ ഒരു പ്രാവശ്യം വന്നിട്ട് അൽഫാം കഴിച്ചവരാണെങ്കിൽ വീണ്ടും വീണ്ടും വരും ഇവിടെ തന്നെ, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്താ പിള്ളേർക്കൊക്കെ ജ്യൂസ് കുടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാർസൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അത് താഴത്തു നിന്നാണ് പാർസലൊക്കെ കൊടുക്കുന്നത്. അപ്പം അത് ആ താഴെ അൽഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായി. അപ്പം ഞങ്ങളിങ്ങനെ അവരോട് പറഞ്ഞപ്പം അവർ കുറച്ചൊന്ന് വീഡിയോ എടുത്തു തന്നതാണ്. പാർസൽ വാങ്ങിക്കാനൊക്കെ നല്ല തിരക്കുണ്ടായിന് അവിടെ. ഇവർ ഈ മസാല ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മക്കളൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കള്ളനും പോലീസും കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നാളെ എല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒറ്റ രാത്രിയല്ലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി ഇരുന്നിട്ടാണുള്ളത്. അടുത്ത് ഉമ്മാണ് പോലീസ് കള്ളനെ കണ്ടുപിടിച്ചോ. കള്ളനും പോലീസൊക്കെ കളിച്ചതിന് ക്ഷീണം പിടിച്ചപ്പോൾ ഇതാ ഞാൻ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്, സീതാപ്പഴത്തിൽ നിന്ന് കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഐസ്ക്രീമിന്റെ റെസിപ്പി ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആണ്. അങ്ങനെ ഇതാ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതേവരെ ലുഡോ കളിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും.